നമസ്കാരം. ഞാനിപ്പം കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റലാണ് നിൽക്കുന്നത്. ഒക്ടോബർ 1 ദേശീയ രക്തദാന ദിനത്തോടനുബന്ധിച്ച് കോഴിക്കോട് ഗിഫ്റ്റ് ഓഫ് ഹാർട്ട് ചാരിറ്റബിൾ സൊസൈറ്റി ഇന്നിവിടെ ഒരു രക്തദാന ക്യാമ്പ് നടത്തുന്നുണ്ട്. ഞാനും അതിൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പോഴും ഒരുപാട് പേര് ഈ ഒരു രംഗത്തേക്ക് കടന്നു വരാത്തവർ ആയിട്ടുണ്ട്. രക്തദാനത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള പ്രോസസ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. വെൽക്കം ടു ആബ്സ് ഓൺ ലൈവ്. ഇത് നമ്മുടെ സുഹൃത്ത് റെഡ് എഫ് എമ്മിലെ കോഴിക്കോട് റെഡ് എഫ് എമ്മിലെ ആർ ജെ മനു. ഇദ്ദേഹം ഒന്ന് 38 രക്തം ദാനം ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ രക്തദാനത്തിലേക്ക് കടന്നു വരാനിരിക്കുന്ന ഒരുപാട് ഭയപ്പെട്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, മടിച്ചിരിക്കുന്ന. അവരോട് എന്താ പറയാനുള്ളത്? അവരോട് പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾ രക്തദാനം ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങളാണ്. അതിലൊന്ന്, നമ്മുടെ ശരീരത്തിൽ പുതിയ രക്ത സെൽസ് ഉണ്ടാവുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ള കാര്യം ടെസ്റ്റ് ചെയ്യപ്പെടുന്നു. ആൻഡ് 3 ജീവനുകൾ നമ്മൾ ഒരേ സമയം രക്ഷിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ ഒരേ സമയം നടക്കുന്നൊരു സംഭവമാണ്. പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മളെ രക്തം മറ്റൊരാൾക്ക് നൽകുന്നു, ആ മറ്റൊരാൾ അതുവഴി ജീവിതത്തിലേക്ക് വീഴുന്നു. അതിൽ നിന്ന് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, ആ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു സന്തോഷം എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ 1 ബ്ലഡ് ഡൊണേറ്റ് ചെയ്യും, 1. ഈ 1 കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് പിന്നെ ഓട്ടോമാറ്റിക്കലി കൊടുത്തു പോകും. ഈ 1 കൊടുക്കാനാണ് പല ആളുകളും മടിക്കുന്നത്. പക്ഷേ ആ മടിക്കുന്നവരോടാണ് പറയാനുള്ളത്, ഇതുപോലുള്ള ദിനങ്ങളിൽ, ഇപ്പം വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ ഡേ പോലുള്ള ദിനങ്ങളിൽ ഒരുപാട് രക്തദാന സംഘടനകളൊക്കെ പറയുന്ന കാര്യവും മെസ്സേജ് ചെയ്യുന്നതും ഇതുതന്നെയാണ്. ആ 1 നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ കൊടുക്കുക, പിന്നെ പേടിക്കാനില്ല. പിന്നെ 3 ഇടവേളകളിൽ നിങ്ങൾ സ്ഥിരമായി കൊടുത്തു. ബ്ലഡ് ബാങ്കിലേക്ക് കയറി കഴിയുമ്പോൾ അവർ നമുക്കൊരു ഫോം തരും. ആ ഫോമിൽ നമ്മുടെ പേര്, അഡ്രസ്സ്, പിന്നെ ഒരു 20 ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു ഭാഗമുണ്ട്. അതിൽ നമ്മൾ എത്ര മണിക്കൂർ ഉറങ്ങി, മിനിമം 6 ഉറങ്ങിയോ, ഏതെങ്കിലും മെഡിസിൻസ് എടുക്കുന്നുണ്ടോ, പിന്നെ ഇതിനു മുമ്പ് രക്തം കൊടുത്തിട്ടുണ്ടോ തുടങ്ങി ഒരുപാട് ചോദ്യങ്ങളൊക്കെ അടങ്ങിയൊരു ഒരു ഫോമുണ്ട്. അത് നമ്മളാദ്യം ഫില്ല് ചെയ്യണം. ഇനി സ്ക്രീനിങ്ങിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ബോഡി വെയ്റ്റ് മിനിമം 50 ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാണ്. BP ബ്ലഡ് പ്രഷർ ചെക്കിംഗ് ആണ്. 110/60 150/90 ഇടയിലായിട്ട് നോർമൽ BP ആണോ എന്നുള്ളതാണ് ഇനി ചെക്ക് ചെയ്യുന്നത്. ഇതാണ് പൾസ് ചെക്ക് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്. ബിലോ 60 അല്ലെങ്കിൽ എബോ 100 പൾസ് റേറ്റ് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനാണ് ഈ ഒരു ഉപകരണം ഉപയോഗിക്കുന്നത്. ശേഷം നമ്മുടെ കൈവിരലിൽ നിന്ന് ചെറിയൊരു മുറിവുണ്ടാക്കിയ ശേഷം കുറച്ച് രക്തം എടുക്കുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ ഹീമോഗ്ലോബിൻ്റെ അളവ് അറിയാനും പിന്നെ നമ്മുടെ രക്തഗ്രൂപ്പ് ഏതാണെന്ന് അറിയാനുള്ള ഒരു പ്രോസസ്സാണിത്. സ്ത്രീകളിലെ 12.5 to 17 വരെയും പുരുഷന്മാരിൽ 12 to 17.5 വരെയും എന്നുള്ളതാണ് അതിൻ്റെ ഒരു കണക്ക്. ഇത് അനു തോമസ്. മാഡം ഇവിടെ മെഡിക്കൽ ഓഫീസറാണ് മൈത്ര ഹോസ്പിറ്റലിലുള്ള. മാഡം, നമ്മളിപ്പോൾ സ്ത്രീകൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന പറ്റി എന്താ പറയുന്നത്? ഇപ്പോൾ സ്ത്രീകൾ ഇങ്ങോട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി വരാറുണ്ടോ? വളരെ കുറവായിട്ടാണ് ഫീമെയിൽസ് വരാറുള്ളത് ഡൊണേറ്റ് ചെയ്യാനായിട്ട്. പ്രശ്നം മെയിനായിട്ട് എനിക്ക് തോന്നുന്നത് അവർക്ക് രക്തദാനത്തോടുള്ള ഒരു ഭയമായിരിക്കാം. അവരുടെ ആ ഒരു ബ്ലഡ് കൊടുക്കുമ്പോൾ ഇത്ര ML ബ്ലഡ് എൻ്റെ ശരീരത്തിൽ നിന്ന് പോകുമ്പോൾ എനിക്ക് ക്ഷീണം വരുമോ, അല്ലെങ്കിൽ എൻ്റെ ഹീമോഗ്ലോബിൻ ഡ്രോപ്പ് ഉണ്ടാകുമോ, അങ്ങനെയുള്ള പല ഭയങ്ങൾ കൊണ്ടായിരിക്കാം ഫീമെയിൽസിന് വരാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത്. പക്ഷേ അങ്ങനെയൊന്നുമില്ല. കാരണം വെച്ചാൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നിപ്പം ആ ഒരു ഫീമെയിൽസിന് ഏതൊരു സ്ത്രീക്കായാലും അവർക്ക് 12.5 g/dL കൂടുതൽ ഹീമോഗ്ലോബിൻ ഉണ്ടെങ്കിൽ ആ ഒരു ഫീമെയിൽ ധൈര്യമായിട്ട് തന്നെ മുന്നോട്ട് വന്ന് രക്തം ദാനം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പ്രധാനമായിട്ടും പിന്നെ ശ്രദ്ധിക്കേണ്ടത് വെയിറ്റാണ്. വെയിറ്റ് 45 kg ആണ് നമ്മൾ എപ്പോഴും പറയുക. ഫീമെയിൽസ് ആണെങ്കിൽ ഒരു 48 to 50 ആ റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് തന്നെ ഓരോ സ്ത്രീകൾക്കും രക്തദാനത്തിന് മുന്നോട്ട് വരാം. പിന്നെ രക്തദാനത്തിന് ചെയ്യാൻ പാടില്ലാത്ത ഒരു കണ്ടീഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ടും ഉള്ളത് സ്ത്രീകൾ ആർത്തവ സമയത്താണെങ്കിൽ, അതുപോലെ തന്നെ സ്ത്രീകൾ മൂലയോട്ടുന്ന അമ്മമാരാണെങ്കിൽ, അതുപോലെ ആ ഒരു സ്ത്രീക്ക് ഏതെങ്കിലും രീതിയിൽ കഴിഞ്ഞ 6 എന്തെങ്കിലും അബോർഷൻ സംബന്ധമായ വല്ല എന്തെങ്കിലും ഹിസ്റ്ററി ഉണ്ടായിട്ടുണ്ട്, 6 അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഹിസ്റ്ററി ഉണ്ടെങ്കിൽ പീരീഡ്സിൻ്റെ ആ ഒരു 6 അല്ല ഒരു 5 days ആണല്ലോ നമ്മൾ പീരീഡ്സ് ഉണ്ട്, ആ ഒരു ഡേയിൽ ആർത്തവ സമയത്താണെങ്കിൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പാടില്ല. നമ്മുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ജെൻസിന് 3 ഫീമെയിൽസിന് നമ്മൾ 4 ആണ് പറയുന്നത്. പക്ഷെ ശരിക്കും ഒരു ബ്ലഡ് എടുക്കുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് പ്ലേറ്റ്ലെറ്റ്സ് 48 തന്നെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് വരും. അതുപോലെ ബാക്കി സെൽസ് എല്ലാം ഡെവലപ്പ് ചെയ്യാൻ 2 to 2.5 തൊട്ട് അല്ലെങ്കിൽ 3 വരെ എടുക്കുക. പിന്നെ ഫീമെയിൽസ് ആയതുകൊണ്ട് നമുക്ക് അവർക്ക് കുറച്ചും കൂടെ പ്രയോറിറ്റി, അതായത് അവരുടെ ഹീമോഗ്ലോബിൻ അവരൊന്നും
ആരോഗ്യകരമായിട്ട് അവരൊന്ന് റെഡി ആകാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു 4 months 1 month കൂടെ എക്സ്ട്രാ വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു പ്രക്രിയ തന്നെയാണ് ഈ രക്തദാനം. സ്ത്രീകൾ അതിനൊരു ഭയവും വിചാരിക്കരുത്. പൂർണ്ണമായും എല്ലാവരും മുന്നോട്ട് കടന്നു വരിക. ഹീമോഗ്ലോബിൻ ഉണ്ടെങ്കിൽ, അനീമി അതായത് വിളർച്ചയില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ, ശരീരഭാരം നമ്മുടെ അനുയോജ്യമായ രീതിയിൽ തന്നെ അതായത് 45 തൊട്ട് അതായത് 48 എബോ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് സ്ത്രീക്കും രക്തദാനം ചെയ്യാൻ വരാവുന്നതാണ്. പിന്നെ പലർക്കും പേടി രക്തദാനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വിളർച്ചയ്ക്ക് എന്താണ് ഒരു പരിഹാരം എന്നത് പലരും ചോദിക്കാറുണ്ട്. അതിന് പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത് രക്തദാനം ചെയ്യാൻ ഈ ഹീമോഗ്ലോബിൻ കൂട്ടാനായിട്ട് മെയിനായിട്ട് ഈന്തപ്പഴം അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇപ്പോൾ മാതളം പോലുള്ള അല്ലെങ്കിൽ ബീട്രൂട്ട് പോലത്തെ ബീട്രൂട്ടൊക്കെ അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. കൂടാതെ റെഡ് മീറ്റ് എന്നൊക്കെ പറയാം, നമ്മൾ റെഡ് മീറ്റ് ആയിട്ട് തന്നെ അതായത് ഇറച്ചി നല്ല റെഡ് മീറ്റ് അതൊക്കെ കഴിക്കുന്നതും, കൂടാതെ തന്നെ പിന്നെ കഴിക്കാൻ ലീഫി വെജിറ്റബിൾസ് നല്ല ഇലക്കറികൾ അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും സ്ത്രീകൾക്ക് അവരുടെ ഹീമോഗ്ലോബിൻ കൂട്ടാനായിട്ട് നമ്മൾ പറയാറുള്ള ഒരു ഭക്ഷണ രീതികളെല്ലാം. അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടുത്തി നിങ്ങൾ സ്വന്തമായി തന്നെ നിങ്ങളുടെ ഹീമോഗ്ലോബിൻ അവരുടെ സ്ത്രീകളുടെ ഹീമോഗ്ലോബിനെ അവർക്ക് ഈ രീതിയിൽ ഈ ഭക്ഷണ രീതിയിൽ കൂടെ കൂട്ടാൻ കഴിഞ്ഞാൽ അവർക്ക് ഓരോരുത്തർക്ക് സന്നദ്ധമായി തന്നെ രക്തദാനത്തിനായിട്ട് മുന്നോട്ട് വരാൻ സാധിക്കും. അതിലൊരു ഭയം കൂടാതെ തന്നെ തുടക്കത്തിലെ സ്ക്രീനിങ് ടെസ്റ്റുകൾക്ക് ശേഷം, അതായത് വെയിറ്റ് നോക്കി, ബി പി നോക്കി, ഹീമോഗ്ലോബിൻ ചെക്ക് ചെയ്തു, പൾസ് ചെക്ക് ചെയ്തു, ഇതെല്ലാം കറക്റ്റായി എന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ബ്ലഡ് ഡൊണേഷൻ പ്രോസസ്സിലേക്ക് നമ്മൾ ആപ്റ്റ് ആവുകയുള്ളൂ. ഇപ്പം കണ്ടുവരുന്ന കൂടുതൽ കേസും ബി പി കൂടിയതോ അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ്റെ വേരിയേഷനിൽ വരുന്ന ഡിഫറൻസൊക്കെയാണ് കൂടുതൽ കേസുകളും റിജക്റ്റ് ആവാനുള്ള ഒരു കാരണം. ഈ പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലും ഒന്ന് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലഡ് കൊടുക്കാൻ കഴിയില്ല, റിജക്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. നൗഷാദ് ക, കൊടുവള്ളി. എത്രാമത്തെ ബ്ലഡ് ഡൊണേഷൻ ആണ്? പതിനേഴാമത്തെ ബ്ലഡ് ഡൊണേഷൻ. നമ്മളെ ടീമിലൊരു സീനിയറായിട്ടുള്ള ആളാണ്. ഇപ്പോൾ കൊറോണ കാലത്ത് രക്തം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ? എങ്ങനെയാണ് നമ്മൾ രക്തദാതാക്കളെ ഇപ്പോൾ കണ്ടെത്തുന്നതും അല്ലെങ്കിൽ സിറ്റുവേഷൻ എങ്ങനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുക? സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരാളുകളെ ബന്ധപ്പെടുമ്പോൾ ആളുകൾ ഈ കൊറോണൻ്റെ വിഷയം പറഞ്ഞിട്ട് ഒരു 10-20 ആളുകൾ വിളിച്ചാലേ നമുക്ക് ഒരാളെ ഒരു ഡോണറെ കിട്ടുന്നുള്ളൂ ഈ ഒരു സമയത്ത്. എല്ലാവിധ മുൻകരുതലുകളും ഓരോ ഹോസ്പിറ്റലുകാരും ചെയ്യുന്നുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചതിൻ്റെ മുകളിലാണ് അവരൊക്കെ ചെയ്യുന്ന സജ്ജീകരണങ്ങളും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ഞാനിപ്പോൾ ഇത് ഡൊണേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മൈത്ര ഹോസ്പിറ്റലാണ്. കണ്ടെയ്ൻമെൻറ്റ് സോണിലുള്ള ആളുകൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതിൽ പിന്നെ കളവൊന്നും പറയാതെ ചില ആളുകൾ എൻ്റെ ബ്ലഡ് കൊടുത്തോട്ടെ എന്നുള്ള അതൊക്കെ കൃത്യമായിട്ട് സർക്കാർ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് തരുന്ന കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കുക, അനുസരിക്കുക എന്നുള്ളതാണ് ആ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇത് ശ്രീതാട്ടൻ, നമ്മുടെ ഗിഫ്റ്റ് ഓഫ് ഹാർട്ടിൻ്റെ പ്രസിഡൻ്റാണ്. ഇപ്പോൾ ശ്രീതാട്ടൻ, നമ്മൾ വാട്സപ്പിലും ഫേസ്ബുക്കിലുമൊക്കെ ഫോട്ടോസ്, രക്തം ദാനം ചെയ്യുന്ന ഫോട്ടോസ് ഒരുപാട് പേര് ഇടാറുണ്ട്. പക്ഷെ ഒരു കൂട്ടം ആൾക്കാർ അതിനെ എതിർത്തുകൊണ്ട് അതൊന്നും പാടില്ല, ഇതൊക്കെ ആൾക്കാരെ കാണിക്കാനാന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. ഈ ഒരു അതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം നമ്മുടെ ഈ ഒരു 4-5 വർഷത്തെ പരിചയം വെച്ചിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ ആൾക്കാരും നമ്മളോട് പറയുന്നുണ്ട്, അതായത് മറ്റൊരാൾക്ക് പ്രചോദനമാവാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ പോസ്റ്റ് ഉൾക്കൊള്ളിക്കുന്നത്. നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ള മറ്റെന്തെങ്കിലും നമ്മൾ കേൾക്കുന്നതിനെക്കാട്ടി കൂടുതൽ നമ്മൾ കണ്ടാൽ അത് നമ്മുടെ ദൃഷ്ടി പതിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്കതിനെ കൂടുതൽ പ്രചോദനം ഉൾക്കൊള്ളുന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത്രയും കാലത്തിൻ്റെ ഇടയ്ക്ക് എന്ന് വെച്ചാൽ ഒരുപാട് പേര് നമ്മളുടെ ഈ ഒരു സംഘടനയിൽ ബ്ലഡ് കൊടുക്കുന്ന ആളുകളുടെ ഫോട്ടോ അത് നമ്മൾ നമ്മുടെ ലോഗോ വെച്ച് ഫ്രെയിം ചെയ്ത് പോസ്റ്റ് ചെയ്യാറുണ്ട്. ആ പോസ്റ്റ് ഫേസ്ബുക്ക്, വാട്സപ്പ്, സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് നമ്മൾ നൽകാറുണ്ട്. അത് കണ്ടുകൊണ്ട് അതേ രീതിയിൽ എനിക്കും രക്തം ദാനം ചെയ്യണം എന്നുള്ളൊരു ആശയം ആ ഒരു കാഴ്ചപ്പാടുകൾ കൊണ്ട് മാത്രം ഉണ്ടാകുന്നതാണ്. പറഞ്ഞാൽ ഒരുപക്ഷെ ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല. അതിനോട് ഞാൻ പൂർണ്ണമായിട്ട് പിന്നെ എന്താ പറയുക ഉൾക്കൊള്ളുന്നുണ്ട്. അതായത് വേണമെന്നുള്ളതാണ് എൻ്റെ നിലപാട്. അപ്പോൾ മറ്റുള്ള വീഡിയോ പോലെയല്ല ഈ വീഡിയോ, ഇത് പരമാവധി ആളുകളിലേക്ക് എത്തിക്കണം, മാക്സിമം ഷെയർ ചെയ്യണം,
ബ്ലഡ് ഡൊണേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് താഴെ കമൻ്റ് ചെയ്യുക. രക്തം ആവശ്യമുള്ളവരോ രക്തം ദാനം ചെയ്യാൻ താല്പര്യമുള്ളവരോ നമ്മളെ വിളിക്കണം. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് രക്തദാന സംഘടനകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരൊക്കെ ഉഷാറായിട്ട് മുന്നോട്ട് വരണം. പിന്നെ ഒരുപാട് ആളുകൾ ഈ രംഗത്തേക്ക് കടന്നു വരികയും വേണം. ആശുപത്രികളിലെ ദൂരെ ദിക്കിൽ നിന്ന് വരുന്ന രോഗികളുടെ കൂട്ടിരിപ്പുകാരോട് ആശുപത്രി അധികൃതർ പറയും രക്തം ആവശ്യമുണ്ടെന്ന്. അപ്പോൾ രക്തം എവിടെ നിന്ന് കിട്ടുമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഇവർക്ക് ആരെല്ലാമോ നൽകിയായിരിക്കാം നമ്മളെ ഓരോരുത്തരെയും അല്ലെ ബ്ലഡ് ഡോണേഴ്സിനെ കോർഡിനേറ്റർമാരൊക്കെ വിളിക്കുന്നത്. വളരെ പ്രതീക്ഷയോടെ, സങ്കടത്തോടെ, കണ്ണീരോടെ, ബി എ സൂപ്പർ ഹീറോ ഇൻ സംവൺസ് ലൈഫ് വിത്ത് ലവ്. ഇറ്റ്സ് മീ അബൂബക്കർ ഹുസൈൻ.